നമസ്കാരം. ഞാൻ OS ഉണ്ണികൃഷ്ണൻ, ചെയർമാൻ കേരള ഫോക്ലോർ അക്കാദമി. കേരള സർക്കാർ നടത്തുന്ന കേരളീയം ലോകമാകെ ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയൊരു മഹോത്സവമായി സമൂഹം ഏറ്റെടുത്തു. കേരളീയത്തിൽ അവതരിക്കപ്പെട്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇനങ്ങളിലൊന്നായി കേരള ഫോക്ലോർ അക്കാദമി അവതരിപ്പിക്കുന്ന ആദിമം ഗോത്രഭൂമിക മാറുകയുണ്ടായി. ആദിമത്തിന്റെ നന്മ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കട്ടെ. ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള ചർച്ചകളും സംവാദ വിവാദങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വരിക സ്വാഭാവികമാണ്. അത്തരത്തിൽ ഒരു വിവാദമാണ് ആദിമത്തിൽ ആദിവാസികളെ പ്രദർശന വസ്തുവാക്കി എന്ന തരത്തിൽ ഉയർന്നു വരുന്നത്. ആദ്യം തന്നെ പറയട്ടെ, കേരള ഫോക്ലോർ അക്കാദമി ആദിവാസികളെ അല്ല, ആദിവാസി കലകളാണ് പ്രദർശിപ്പിക്കുന്നത്. കാണിപ്പാട്ട്, മന്നാൻകൂത്ത്, പളിയനൃത്തം, മാവലരുടെ മംഗലം കളിയും എരുതുകളിയും ഊരാളിക്കൂത്ത് എന്നിങ്ങനെ അഞ്ച് ആദിവാസി ഗോത്രകലകളുടെയും പടയണി മുടിയേറ്റ് തിറ തെയ്യം സർപ്പമ്പാട്ട് എന്നിങ്ങനെ അഞ്ച് അനുഷ്ഠാന കലകളുടെയും അവതരണമാണ് ആദിമത്തിൽ നടക്കുന്നത്. സാധാരണ പൊതുസ്ഥലങ്ങളിൽ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവ രൂപപ്പെടുകയും ഏറ്റെടുക്കപ്പെടുകയും ചെയ്ത ഇടങ്ങളുടെ പശ്ചാത്തല പുനരാവിഷ്കാരം കൂടി നിർവഹിക്കപ്പെടുന്നുണ്ടെന്നതാണ് ആദിമത്തിന്റെ പ്രത്യേകത. ഉദാഹരണത്തിന്, പടയണി ആദിമത്തിൽ അരങ്ങേറുന്നു. പടയണിക്കാവിന്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാണ് പടയണി അവതരിപ്പിക്കുന്നത്. ആദിവാസി കലകളും ഇത്തരത്തിലാണ് അവിടെ അരങ്ങേറുന്നത്. ആരോപണം ഉന്നയിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. കേരളത്തിൽ ആദിവാസികൾ ഇന്ന് ഇത്തരം കുടിലുകളിലല്ല, സാധാരണ വീടുകളിലാണ് ജീവിക്കുന്നത്. അവർ ധരിക്കുന്നത് മറ്റെല്ലാവരും ധരിക്കുന്നത് പോലെയുള്ള സാധാരണ വേഷങ്ങളാണ്. കേരളം അത്രമാത്രം സാമൂഹികമായും സാംസ്കാരികമായും വികാസം പ്രാപിച്ച സംസ്ഥാനമാണ് എന്നതാണ് അതിന് കാരണം. അവർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ മാത്രമാണ് വംശീയ വേഷം ധരിക്കുന്നത്. ഇപ്പോൾ പളിയനൃത്തം തന്നെ എടുക്കാം. അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പളിയനൃത്തം അവതരിപ്പിക്കുന്ന വേഷത്തിലാണ് ഇവിടെയും കുടിലിന് മുന്നിൽ പളിയനൃത്തം അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ആ വേഷം കെട്ടി അവിടെ നിൽക്കുന്നത്. ആദിമം സന്ദർശിച്ചവർക്കറിയാം, അവിടുത്തെ സ്ഥലപരിമിതി കാരണം എല്ലാ കലകളും ഒരേപോലെ ഒരേ സമയത്ത് അവതരിപ്പിക്കുക അസാധ്യമാണ്. ഏതെങ്കിലുമൊക്കെ കലകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ വിശ്രമിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെയാണ് പ്രദർശന സമയം. ഇത്രയും നേരം വിശ്രമമില്ലാതെ അവർക്ക് അവരുടെ നൃത്തച്ചുവടുകൾ വയ്ക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? നിരവധി ആൾക്കാരാണ് അവരുടെ കലാപ്രകടനങ്ങളുടെ വീഡിയോയും മറ്റും പകർത്തി കടന്നുപോകുന്നത്. ശരാശരി 100,000 പേർ വീതം ദിവസവും എക്സിബിഷൻ സന്ദർശിച്ചു പോയി എന്നാണ് ഇന്നലെ ലഭിച്ച കണക്ക്. ഇതിലേറിയ പങ്ക് ആൾക്കാരും കേരള ഫോക്ലോർ അക്കാദമി അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കണ്ടുമടങ്ങിയവരാണ്. നമ്മുടെ കലാകാരന്മാർ അവരുടെ കലാപരിപാടികളും അവർ കടന്നു വന്ന വഴികളും അതിജീവിച്ച പ്രതിബന്ധങ്ങളും അവരുടെ ആചാരമര്യാദകളും ആഹാര രീതികളും ജീവിത പശ്ചാത്തലവും ഒക്കെ വിവരിച്ചു കൊടുത്തിട്ടുണ്ടവർ. ഒരു ജനതയുടെ യഥാർത്ഥ ചരിത്രത്തിന്റെ പുനരാഖ്യാനമാണ് ആദിമത്തിൽ നടക്കുന്നത്. കാടിന്റെ നേരും നിറയും നാടിന് മനസ്സിലാക്കുവാൻ ലഭിച്ച അവസരമായാണ് ഓരോരുത്തരും ഇതിനെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ദിവസവും 10,000 വിദ്യാർത്ഥികൾ അവരുമായി സംവദിച്ച് നമ്മുടെ നാടിന്റെ പൈതൃകം സൃഷ്ടമായത് കാട്ടിലാണെന്ന തിരിച്ചറിവോടെ നടന്നു പോകുന്നു. വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരുമായവർ മുതൽ അതിസാധാരണക്കാർ വരെ ഉൾപ്പെടുന്ന കലാസംഘങ്ങളാണ് ഗോത്രകലകളും അനുഷ്ഠാന കലകളും അവതരിപ്പിച്ചുകൊണ്ട് ആദിമത്തിലൊപ്പം കൂടിയിരിക്കുന്നത്. ആദിവാസി കലകൾ മാത്രമല്ല, അവിടെ അവതരിപ്പിക്കുന്ന എല്ലാ കലകളും അവ രൂപീകൃതമായ പശ്ചാത്തലത്തിൽ തനതു വേഷം ധരിച്ചു തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ആദിമത്തിലെത്തിയിരിക്കുന്ന ഊരുമൂപ്പന്മാർ ഉൾപ്പെടെയുള്ള സംഘം അവരുടെ വംശീയ വേഷവും ആഹാരവും ആഭരണവും ജീവിത രീതിയും ഒക്കെ വളരെ അഭിമാനത്തോടുകൂടിയാണ് മറ്റുള്ളവരെ പരിചയപ്പെടുന്നത്. ആദിമത്തിൽ അവർ കാഴ്ചവസ്തുക്കളല്ല, ഈ നാടിന്റെ ചരിത്രവും സംസ്കാരവും നടന്നു വളർന്ന വഴി കൃത്യമായി അടയാളപ്പെടുത്തുക, പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന സദുദ്ദേശത്തിലാണ് അക്കാദമി ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഓരോ ഊരുകളിലും പണ്ടുണ്ടായിരുന്ന കുടിലുകളുടെ മാതൃക ഉൾപ്പെടെ കണ്ടെത്തി മൂപ്പന്മാരുമായി ആലോചിച്ച് അവരുടെ അഭിപ്രായമനുസരിച്ചാണ് ഓരോ കാര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്നത്. മുഖത്ത് പെയിന്റ് അടിച്ച് പ്രദർശിപ്പിക്കുന്നു എന്ന് മറ്റും പറഞ്ഞ് പരത്തുന്നവരോട് ഒരു ചോദ്യം മാത്രം: ഈ കലകൾ
ഇങ്ങനെയല്ലാതെ മറ്റേത് വേഷത്തിൽ അവതരിപ്പിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? പരമ്പരാഗതമായി അത് കൈകാര്യം ചെയ്തു വരുന്ന ആധികാരികമായി അതിനെക്കുറിച്ച് അറിവുള്ള കലാകാരന്മാരെ മാത്രമാണ് ഞങ്ങൾ ആദിമത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഒരു ദിവസം കൂടി ആദിമത്തിന്റെ പ്രദർശനമുണ്ട്. ദയവായി വിമർശകർ ആദിമത്തിലെത്തുക, അവിടെ എന്ത് തെറ്റാണ് സംഭവിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. മറിച്ച് കലാകാരന്മാർക്കൊപ്പവും അല്ലാതെയും ഫോട്ടോ എടുത്ത ശേഷം അവരെ പ്രദർശന വസ്തുവാക്കി എന്ന വ്യാജ പ്രചരണം ഏറ്റുപിടിച്ച് കാര്യമറിയാതെ വിമർശിച്ച് കേരളീയത്തിന്റെ ശോഭ കെടുത്തരുത് എന്ന് പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്. ആദിവാസി ഒരു പ്രദർശന വസ്തുവാണെന്ന തരത്തിൽ ബോധപൂർവം വ്യാജ പ്രചാരണം നടത്തി അവരുടെ സ്വത്വത്തെയും പരമ്പരാഗത കലാരൂപത്തെയും അവഹേളിക്കുന്നവർക്കെതിരെ ജാഗ്രതയോടുകൂടി വർത്തിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. നിരവധി ആൾക്കാരാണ് കലാപരിപാടികൾ റെക്കോർഡ് ചെയ്യുന്നതിനും കലാകാരന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നതിനുമായി അവിടെ എത്തുന്നത്. അവരെല്ലാവരുടെയും ലക്ഷ്യം നല്ലതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കഴിഞ്ഞ ദിവസം ആരോ വന്ന് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെയാണ് ചോദിച്ചു പോയത്. കേരളീയത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്തു പ്രസക്തിയാണുള്ളത്? ഇത്തരം ആൾക്കാരും വന്നു പോകുന്നിടത്ത് കേവലം ഫോട്ടോകൾ മാത്രം കണ്ട് പരിപാടിയെ വിലയിരുത്തരുത് എന്നും നേരിട്ടെത്തി ആദിമം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും എല്ലാവരോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളീയത്തിനും ആദിമത്തിനും ഈ നാട് നൽകുന്ന സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.